നമസ്കാരം ബിസിനസ് ബ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ഡോർ ടു ഡോർ ഡെലിവറി ബിസിനസ് ഐ ഡിയെക്കുറിച്ചാണ് കേരളത്തിലെ ഭൂരിഭാഗം വീടുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് സീലിംഗ് ഫാൻ എന്നുള്ളത് എന്നാൽ ഈ ഒരു സീലിംഗ് ഫാനിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടേബിളിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെയോ കസാരയുടെയോ എല്ലാം മുകളിൽ കയറി നിന്നുകൊണ്ട് വേണം ഈ ഒരു ഫാൻ ക്ലീൻ ചെയ്യുന്നതിന് എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഫാനുകൾ വളരെ എളുപ്പത്തിൽ ആ താഴെ നിന്നുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡോർ ടു ഡോർ ഡെലിവറി ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം കണ്ടെത്താം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഫാൻ മാത്രമല്ല ചുമറിനോട് ചേർന്നിട്ടുള്ള അലമാരിയുടെ വളിപ്പുള്ളെല്ലാം ചിലപ്പോൾ കൈയിട്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവിടെയെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഉയരത്തിലിരിക്കുന്ന ഫോട്ടോകൾ പഴയ ടി വി സ്റ്റാൻഡിൻ്റെ ചെറിയ ചെറിയ അറകൾ അതുപോലെ തന്നെ സ്റ്റേർകൗസിനോട് ചേർന്നിട്ടുള്ള ഹാൻഡ്രെയിലുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിലെല്ലാം ചെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്ന ഏറ്റവും ടോപ്പ് സൈഡ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ബെൻഡ് ചെയ്യാം നമുക്ക് ആവശ്യമായ രീതിയിൽ ബെൻഡ് ചെയ്യാമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ സൈസിൻ്റെ ഇടയിലേക്കും ഇത് കുത്തി കടത്തിക്കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെയാണ് വിപണിയിൽ ഇതിന് പ്രിയം കൂടിക്കൊണ്ടിരിക്കുന്നത് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ുള്ള സൈറ്റുകളിൽ നിന്നുമാണ് ആളുകൾ ഇത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏവറേജ് റേറ്റ് ഇരുന്നൂറ് രൂപ ഇതിന് വിപണിയിൽ വില ലഭിക്കുന്നുണ്ട് പിന്നെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിന് മുകളിലോട്ട് പോയി എന്നാൽ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ ഇവ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവ ചെറിയൊരു ബോക്സ് രൂപത്തിലാണ് വരുന്നത് ഇത് ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് പല രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് വരുത്തുന്നത് അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ കൊണ്ടുപോകാമെന്ന് ചുരുക്കാം നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ഇരുപത് രൂപ അഡീഷണൽ കോസ്റ്റ് ആയിട്ട് ചേർക്കാം അതായത് പർച്ചേസിന്റെ യും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന്റെയും മറ്റ് അല്ലറച്ചില്ലറ ചെലവുകൾ എല്ലാമായിട്ടുള്ള ഒരു ഇരുപത് രൂപ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് നൂറ്റി രൂപ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് കണക്കാക്കാം ഇത് ഏറ്റവും കുറഞ്ഞത് നൂറ്റി എഴുപത് രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ് അതായത് ഒരു പ്രോഡക്റ്റ് മേൽ നമുക്ക് അമ്പത് രൂപയുടെ ലാഭം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയും കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇരുന്നൂറ് രൂപയാണ് ഏവറേജ് കോസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് കാണുന്നത് പല രീതിയിൽ നമുക്കിത് മാർക്കറ്റ് ചെയ്യാം ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നൂറ്റി ഇരുപത് രൂപയുടെ കൂടെ ഒരു പത്ത് രൂപയെങ്കിലും അങ്ങനും നമ്മുടെ മാർജിനിട്ട് ഷോപ്പുകളിലേക്ക് നമുക്കിത് സപ്ലൈ ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു ബാഗിൽ ഇത് നമുക്ക് ഡോർ ടു ഡോർ ഡെലിവറി അതായത് വീടുകളിൽ കയറി ഇറങ്ങി ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിക്കാം ഇതിനെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണെങ്കിൽ ഓരോ പ്രോഡക്റ്റ് ഇറക്കുന്ന കമ്പനിക്കാരും ഇപ്പോൾ അതിൻ്റെ പരസ്യം വളരെയധികം മീഡിയകളിലൂടെ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കൂടാനും കാരണം അത് തന്നെയാണ് അപ്പോൾ പലർക്കും ഇതിൻ്റെ യൂസേജിനെ കുറിച്ച് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ വീടുകളിൽ നമ്മൾ കൊണ്ടുചെന്ന് ഇതിനെ കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് ഡോർ ടു ഡോർ ഡെലിവറി എന്ന പ്രൊസിലൂടെ വിറ്റഴിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് അന്യ സംസ്ഥാന തൊഴിലാളികളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലാളികളെയോ കമ്മീഷൻ ബേസിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മാർജിൻ അതായത് ലാഭം അമ്പത് രൂപയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ എന്ന കണക്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ റോഡ് സൈഡിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആ രീതിയിലും നമുക്കിത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം കാരണം എന്താണെങ്കിൽ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ഡിമാൻഡ് കൂടി കൂടി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇതിന് വിപണി കണ്ടെത്തുവാനായിട്ട് കഴിയും ഒരു ചെറുകിട സംരംഭം നോക്കി നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് ഇതൊരു ഫുൾ ടൈം ബിസിനസ് ആയിട്ടൊന്നും നമുക്ക് കാണേണ്ടതില്ല ഒരു ടെമ്പററി ബിസിനസ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി കാരണം എന്താണെങ്കിൽ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മാത്രം നമുക്ക് ഇത് വിറ്റ് വരുമാനം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ കുറച്ചുകൂടി കൂടി കഴിയുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ആളുകളുടെ കയ്യിൽ കൂടുതൽ എത്തുവാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ നമ്മളുടെ വിപണി കുറേ കുറച്ച് കുറയാനായിട്ട് തുടങ്ങും അപ്പോൾ ആ സമയത്ത് ഡിമാൻഡുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിലേക്ക് നമ്മൾ മാറേണ്ടതായി വരും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഡിമാൻഡ് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം നേടാൻ കഴിയും പെർ പീസും മേൽ അമ്പത് രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത് പീസ് വിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു ദിവസം ആയിരം രൂപയുടെ വരുമാനം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇപ്പോൾ താൽക്കാലികമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള വ്യക്തികളും അതുപോലെ തന്നെ മറ്റൊരു തൊഴിൽ ലഭിക്കുന്നതിനായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വളരെയധികം യൂസ് ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ കൂടിയാണിത് കാരണം വളരെ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ് എളുപ്പത്തിൽ വിറ്റഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു ചെറിയ സംരംഭം നോക്കി നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും വളരെയധികം ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഈ വീഡിയോ ഇഷ്ടങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ചെക്ക് ചെയ്ത് ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ് ഓക്കെ താങ്ക്